ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരമാണ് സംഘപരിവാറിന് നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപത്തിലൂടെ ഉയർന്നു വന്ന നേതാവ്, അദ്ദേഹം പിന്നീട് പ്രധാനമന്ത്രിയായി. ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഘോഷിച്ചു. ആ ആഘോഷത്തിന് ഒരുപാട് ആയുസ്സും ഉണ്ടായിരുന്നു. രണ്ട് ടേമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. രണ്ട് ടേം പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. പക്ഷേ ഹാട്രിക്ക് തികയ്ക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്നത് ഏകദേശം ഉറപ്പായി. മോദിക്ക് ഇനി പടിയിറങ്ങാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ സംസ്ഥാനവും ബി ജെ പിയുടെ കൂടെയില്ല. ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസും ആന്ധ്രാപ്രദേശിലെ ശക്തിദുർഗമായ വൈ എസ് ആർ കോൺഗ്രസും മോദിയെ കൈവിട്ടു. വൈ എസ് ആർ കോൺഗ്രസും ഇന്ത്യയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു. ജഗ്മോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ്, വൈ എസ് രാജശേഖര റെഡ്ഡി സ്ഥാപിച്ച വൈ എസ് ആർ കോൺഗ്രസ്. രാജശേഖര റെഡ്ഡി സ്ഥാപിച്ച വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ നയിക്കുന്നത് ജഗ്മോഹൻ റെഡ്ഡിയാണ്. ആന്ധ്രാപ്രദേശിൽ അവർ വലിയ ശക്തിയാണ്. മോദിക്കൊപ്പം എക്കാലവും ഒരുമിച്ച് നിന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. നിതീഷ് കുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പല പാർട്ടികളും എൻ ഡി എയിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തുമെന്ന്, ഇന്ത്യ എന്ന മഹാസാഗരത്തിലേക്ക് എത്തുമെന്ന്, ഇന്ത്യ എന്ന വികാരത്തിലേക്ക് എത്തുമെന്ന്. ഇപ്പോൾ അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നാണ് ആന്ധ്രയിൽ നിന്നുള്ള വാർത്ത. ചുരുക്കത്തിൽ, ദക്ഷിണേന്ത്യ മുഴുവൻ കൈവിട്ടിരിക്കുന്നു മോദിയെ. വൈ എസ് ആർ കോൺഗ്രസ് മോദി ഭക്തരൊന്നും ആയിരുന്നില്ല. പക്ഷേ വൈ എസ് ആർ കോൺഗ്രസിനെ മോദിക്ക് വേണമായിരുന്നു ആന്ധ്രയിൽ കളിക്കാൻ, ആന്ധ്രയിൽ കോൺഗ്രസിനെ തകർക്കാൻ, ആന്ധ്രയിൽ പാവപ്പെട്ട ചന്ദ്രബാബു നായിഡുവിനെ ഒതുക്കാൻ. ഇപ്പം നായിഡുവാണ് കൂടെ നടക്കുന്നത്. ഡി ഡി പി മൂന്ന് പേരേ ഉള്ളൂ. നായിഡുവുണ്ട്, രണ്ടുപേരുണ്ട്. അവർ മൂന്ന് പേരും കൂടെ ചേർന്ന് മോദിയുടെ കൂടെ നടക്കുന്നുണ്ട്. ഈ നായിഡുവിനെ തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വൈ എസ് ആറിനെ വളർത്തിക്കൊണ്ടുവന്ന മോദി ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് കൈവിടുന്നത് കണ്ട് നിസ്സഹായനായി നിൽക്കുകയാണ്. പാർലമെൻറ്റിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ വൈ എസ് ആർ കോൺഗ്രസ് അർത്ഥഗർഭമായ മൗനമാണ് പാലിച്ചത്. മാത്രമല്ല, പല കാര്യങ്ങളിലും മോദിയോട് അവർക്ക് വിയോജിപ്പുണ്ട്. ആന്ധ്ര ഒരിക്കലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല. ആന്ധ്ര ഒരു പ്രത്യേക സംസ്ഥാനമാണ്. ചിരഞ്ജീവി പാർട്ടി ഉണ്ടാക്കിയിട്ട് വിജയിക്കാതെ പോയ സംസ്ഥാനമാണ്. ചിരഞ്ജീവി അവസാനം പല പാർട്ടികളിൽ ചേരേണ്ട ഗതികേട് വന്ന സംസ്ഥാനമാണ്. അവിടെ എൻ ഡി രാമറാവുവിന് ശേഷം ഒരു സിനിമാ നടനും നേതാവായി വളർന്നിട്ടില്ല. അങ്ങനെ വളരാൻ ആന്ധ്രയുടെ മണ്ണ് അനുവദിക്കത്തുമില്ല. എന്തായാലും ഇപ്പോൾ വൈ എസ് ആർ കോൺഗ്രസും ഇന്ത്യയിലേക്ക് ചേരുന്നു എന്ന വാർത്ത വരുമ്പോൾ, ഇന്ത്യയിലേക്ക് വരും എന്ന് നിതീഷ് കുമാർ സൂചന നൽകിയപ്പോൾ, പല സഖ്യകക്ഷികളും ഇന്ത്യയിലേക്ക് വരുമെന്നാണ് നിതീഷ് കുമാർ സൂചന നൽകിയത്. അത് ഈ വൈ എസ് ആർ കോൺഗ്രസ് ആണെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വാർത്ത അനുസരിച്ച്, ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്, വൈ എസ് ആർ കോൺഗ്രസ് ഇന്ത്യയിലേക്ക് പോകുന്നു. ഇനി എന്ത് ചെയ്യും മോദി എന്ന ചോദ്യം ഇനി ആവർത്തിക്കുന്നില്ല. മോദിക്ക് ഇനി ഒരു ചുക്കും ചെയ്യാനില്ല. ഇനി പടിയിറക്കം, അന്തസ്സായി പടിയിറങ്ങാം. ഒരുപാട് കാലം പ്രധാനമന്ത്രിയായി, രണ്ട് ടേം അദ്ദേഹം പ്രധാനമന്ത്രിയായി. രണ്ട് ടൈം പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം എല്ലായിടത്തും ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരമായി മാറി. സംഘപരിവാറിൻ്റെ നരസിംഹ അവതാരം, ആ നരസിംഹമൂർത്തിയുടെ പടിയിറക്കമാണ് ഇനിയുള്ളത്. ഇന്ത്യയുടെ 18-ാം പടി കയറി. 18-ാം പടിയിൽ ഇന്ത്യ എത്തും എന്നുള്ളത് ഉറപ്പാണ്. പാർലമെൻറ്റിൽ ഇന്ത്യ എത്തും എന്നുള്ളത് ഉറപ്പാണ്. വൈ എസ് ആർ കോൺഗ്രസ് ഇന്ത്യയിലേക്ക് ചേരുന്നു എന്ന വാർത്ത ഞങ്ങൾ ഇപ്പോൾ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു.